ഹായ് ദോസ്, നമസ്കാരം. നമ്മുടെ അവതാർ നാട്ടറിവുടെ ലോകത്തേക്ക് ഹൃദ്യമായ സ്വാഗതം. ശീകരസ്കലനം മാറ്റി സമയം കൂട്ടാൻ ആർക്കും അറിയാത്തൊരു ടെക്നിക്ക്. അപാര ലൈംഗിക ശേഷി ഇരുവർക്കും ഏത് പ്രായത്തിലും. ഇതാണ് ഈ സെഷനിൽ വിവരിക്കുന്നത്. ദോസ്തോ, നിങ്ങളുടെ സ്നേഹാദരങ്ങൾക്ക് ഒരുപാട് നന്ദി. മൂന്ന് ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ എനേബിൾ ചെയ്യുക, അഭിപ്രായം എഴുതുക, വീഡിയോ ഷെയർ ചെയ്യുക. പ്ലീസ് പ്ലീസ് ഡോണ്ട് മൈൻഡ്. ആരോഗ്യകരമായ ലൈംഗിക ബന്ധം ഒരു ജീവൻ രക്ഷാ ടോണിക്കാണെന്ന് എത്ര പേർക്കറിയാം. സംഭവത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ ഉടൻ ലിംഗചലനം സാധ്യമാകുന്നതിന് മുന്നേ ശുക്ലശ്രവണം ഉണ്ടാകുന്ന അവസ്ഥയാണ് ശിഖരസ്ഖലനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുണ്ടാവാത്ത പുരുഷന്മാർ ഭൂമുഖത്തില്ല എന്ന് തന്നെ പറയാം. ഇതെങ്ങനെ നിസ്സാരമായി മാറ്റാം എന്ന് നോക്കാം. ഇതുവരെ ആർക്കും അറിയാത്ത ഒരു ടെക്നിക്കാണ് ഇവിടെ പറയാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നിസ്സാരമായി ഒരാഴ്ച കൊണ്ട് ശിഖരസ്ഖലനം ഇല്ലാതാക്കി ആഗ്രഹിക്കുന്ന സമയത്ത് സ്ഖലനം സാധ്യമാകുന്ന ഒരു മാന്ത്രിക വിദ്യ. ഇനി ഒരു രക്ഷയുമില്ലാത്തവരെ സംബന്ധിച്ച് ഹൃദയിൽ ഏർപ്പെടുന്നതിന് 2 മണിക്കൂർ മുന്നേ ഒരു 10 മിനിറ്റെങ്കിലും എടുത്ത് സ്വയംഭോഗം ചെയ്യുക. അതിനുശേഷം മാത്രം വീഴ്ചയിലേക്ക് പോവുക. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ധൃതി പിടിച്ചുള്ള ഒരു സംഭോഗം പാടില്ല എന്നുള്ളതാണ്. ഹൃതിപൂർവ്വ ലീലകൾക്കായി ഏറ്റവും കുറഞ്ഞത് 15-20 മിനിറ്റെങ്കിലും ഉപയോഗിക്കുക. അതിനിടയിൽ പങ്കാളിയെ കൊണ്ട് സ്ഖലനം ഉണ്ടാവാതെ സ്വയംഭോഗ ചലനങ്ങൾ നടത്തിക്കുക. പരസ്പരമുള്ള വദനരതി നടത്തിയാൽ, അതായത് പങ്കാളിയുടെ നാവുകൊണ്ടുള്ള ചലനങ്ങൾ യോനി ചലനങ്ങൾക്ക് സമാന രീതിയിലാകുമ്പോൾ സ്ഖലനം ഉണ്ടാകാതിരിക്കുകയും അത്തരം ചലനം പിന്നീട് യോനിക്കുള്ളിൽ ആവർത്തിക്കപ്പെടുമ്പോൾ സ്ഖലനം പെട്ടെന്ന് ഉണ്ടാകാതിരിക്കാൻ മനസ്സ് കണ്ടീഷൻ ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി ലിംഗപ്രവേശം അനിവാര്യമാകുന്നു എന്ന ഘട്ടത്തിൽ ഒരിക്കലും കിടന്നുകൊണ്ടുള്ളൊരു വേഴ്ചയ്ക്ക് ശ്രമിക്കരുത്. പകരം പങ്കാളിയെ കട്ടിലിൻ്റെ വിളുമ്പിലേക്ക് കൊണ്ടുവരിക. ശേഷം നിങ്ങൾ തറയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കട്ടിലിലേക്ക് കൈയൂന്നി നിന്നുകൊണ്ട് 3 തവണ സുദീർഘമായി ശ്വാസോച്ഛ്വാസം നടത്തുക. ദീർഘമായി ശ്വസിക്കുകയും അത്ര തന്നെ ദീർഘമായി ഉച്ഛ്വസിക്കുകയും ചെയ്യുക. ശേഷം ലിംഗത്തിൻ്റെ കടഭാഗത്ത് അടിയിൽ ഫ്രീനുലം ഭാഗത്ത്, അതായത് ഞരമ്പ് വലിഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് 2 വിരൽ ചേർത്ത് പിടിക്കുകയും മേൽഭാഗത്ത് തള്ളുവിരൽ ചേർത്ത് പിടിച്ച് ഒരു മീഡിയം ലെവലിൽ മർദ്ദം കൊടുത്ത് അമർത്തി പിടിച്ചുകൊണ്ട് ലിംഗം യോനിയിലേക്ക് പോകാൻ അനുവദിക്കുക. ഉള്ളിലേക്ക് പോകും തോറും മർദ്ദം ചോരാതെ വിരലുകൾ പുറകിലേക്ക് സാവധാനം കൊണ്ടുവരിക. അതായത് ലിംഗത്തിൽ അമർത്തി പിടിച്ചിരിക്കുക. ഇത്തരത്തിൽ പുറകോട്ട് വരുമ്പോഴും ലിംഗത്തിൽ അമർത്തി പിടിച്ചിരിക്കണം. വീണ്ടും ഉള്ളിലേക്ക് പോകുമ്പോൾ കൈവിരലുകൾ ബലം പോകാതെ മുന്നോട്ട് കൊണ്ടുവരിക. ഇതേ രീതിയിലെ ചലനങ്ങൾ ആവർത്തിക്കുക. സ്പീഡ് കൂട്ടരുത്. ശ്വാസോച്ഛ്വാസം ദീർഘമായി എടുക്കുകയും വേണം. സ്ഖലനം ഉണ്ടാവില്ല എന്നുറപ്പാണ്. നിങ്ങളിൽ സ്വയം അറിയാതെ ഒരു കോൺഫിഡൻസ് നിറയുന്നത് അറിയാൻ സാധിക്കും. ഇനി ഒരു സൂത്രപ്പണിയുണ്ട്. വിരലുകൾ ലിംഗത്തിൽ നിന്നും എടുക്കുന്നതിന് മുൻപായി പൂർവ്വം മൂത്രം പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതുപോലെ ചെയ്യുക. ഒരു 10 സെക്കൻഡ്. അതിനുശേഷം വിരലുകൾ എടുക്കുക. വീണ്ടും വീണ്ടും മൂത്രം പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതുപോലെ ചെയ്യുക. ലിംഗഭാഗത്തുള്ള പേശികൾ വലിയുന്നതും മുറുകുന്നതും നമുക്കറിയാൻ സാധിക്കും. ഈ സമയത്ത് ലിംഗം മനഃപൂർവ്വം ചലിപ്പിക്കാതെ തന്നെ യോനിക്കുള്ളിൽ ലിംഗചലനം ഉണ്ടാകുന്നതായി മനസ്സിലാകും. സ്ഖലനേച്ച തോന്നുകയാണെങ്കിൽ ലിംഗം പുറത്തെടുത്ത് മേൽപ്പറഞ്ഞ പോലെ കടക്കിൽ അമർത്തി പിടിക്കുക. ഒരു 30 സെക്കൻഡ്. ശേഷം മേൽ വിവരിച്ചതുപോലെ ലിംഗപ്രവേശം നടത്തുക, ചലനങ്ങൾ ആവർത്തിക്കുക. ശരിയായി പരിശീലിച്ചാൽ കേവലം ഒരാഴ്ച കൊണ്ട് തന്നെ എത്ര വലിയ ശീഘ്രസ്ഖലനവും നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. തന്നെയുമല്ല, ആഗ്രഹിക്കുന്ന സമയത്ത് സ്ഖലനം നടത്തുകയും ചെയ്യാം. ഇതിന് സഹായിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. തൊട്ടാവാടി സമൂലം പശുവിൻപാലിൽ ചേർത്തരച്ച് ഉള്ളംകാലിൽ പുരട്ടുക. സംഭവത്തിന് ഏർപ്പെടുന്നതിന് ഏകദേശം 10 മിനിറ്റ് മുമ്പ് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അതുപോലെ വിഷ്ണുക്രാന്തി, നിലപ്പന ഇവ സമൂലം ചേർത്ത് വെള്ളത്തിലരച്ച് 2 കാലിൻ്റെയും ഉള്ളംകാലിൽ പുരട്ടുന്നതും വളരെ സഹായിക്കുന്ന ഒരു രീതിയാണ്. രാമച്ചം, ചന്ദനം ഇവ തേനിലരച്ച് സ്ത്രീയും പുരുഷനും സംഭവത്തിന് മുമ്പായി സേവിക്കുക. ത്രിഫലപ്പൊടി 5 ഗ്രാം വീതം രാത്രി കിടക്കാൻ നേരത്ത് ചെറു ചൂട് പാലിൽ ചേർത്ത് സേവിക്കുക. അപ്പോൾ ഈ സെഷൻ എവർക്കും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. ശുക്രിയ ഫർമിലെങ്കി. ബൈ ബൈ.